ഗേറ്റിലൂടെ, ഗേറ്റില്ലാതെ ഉള്ള സമയമാണ്. ഒരു ട്രാക്ക് മാത്രമേ ഉള്ളായിരുന്നു. പടിഞ്ഞാറ് നമ്മൾ ബസ് കറക്റ്റ് ട്രാക്കിൽ കയറി ട്രെയിൻ കറക്റ്റ് എത്തുകയും ചെയ്തു. ആ സമയത്ത് ഇടിയിൽ നടന്നു, ഇടിച്ച് ബസ് തെറിച്ച് ഏതാണ്ട് 100-150 മീറ്റർ ദൂരം പോയി വീണു. എനിക്ക് ബോധം വരുന്നത് തന്നെ 7 ദിവസം 8 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ മരിച്ചു എന്നറിയുന്നത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു പത്രത്തിലൂടെയാണ്. 35 മനുഷ്യജീവനുകൾ തീവണ്ടിക്ക് മുന്നിൽ പിടഞ്ഞു വീണ ചേപ്പാട് തീവണ്ടി അപകടം നടന്നിട്ട് 26 വർഷം തികയുന്നു. വിവാഹ വീട്ടിലെ സന്തോഷം തല്ലിക്കെടുത്തിയ ദുരന്തം നടന്നത് തീരദേശ പാതയിലെ ഏവൂർ ലെവൽ ക്രോസിലായിരുന്നു. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ശരീരത്തിനും ജീവിതത്തിനും ഏറ്റ മുറിപ്പാടുകളുമായി ഏതാനും ചിലരെ മാത്രം ഈ ദുരന്തം ബാക്കി വെച്ചു. അക്കൂട്ടത്തിൽ ഒരാളാണ് മുരളീധരൻ പിള്ള. 1996 മെയ് 14 ഒരു വിവാഹ സുദിനമായിരുന്നു. അതിരാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് വരനും സുഹൃത്തുക്കളും തിരികെ വീട്ടിലെത്തി. ബന്ധുകൂടിയായ മുരളി സകല കാര്യങ്ങൾക്കും ഉത്തരവാദിത്വത്തോടെ ഓടി നടന്നു. ബസ് പുറപ്പെട്ടു. ആഹ്ലാദകരമായ കല്യാണയാത്ര നാടിനെ നടുക്കിയ ദുരന്തമായി മാറുമെന്ന് അപ്പോൾ ആരും കരുതിയിരുന്നില്ല. കൊട്ടാരക്കരയിൽ കല്യാണവും കഴിഞ്ഞു തിരികെ മടങ്ങിയ ബസ്സിൽ നിന്ന് പല ഭാഗത്തായി ആളുകൾ ഇറങ്ങി. ഒടുവിൽ വീടിന് സമീപത്തെ ചേപ്പാട് റെയിൽവേ ക്രോസിന് സമീപമെത്തി. അന്ന് ആ ഭാഗത്ത് ഒരിടത്തും ലെവൽ ക്രോസുകളിൽ ഗേറ്റ് ഉണ്ടായിരുന്നില്ല. പാളത്തിലേക്ക് കയറിയതും പാഞ്ഞെത്തിയ ട്രെയിൻ ബസ്സിനെ ഇടിച്ചു തെറിപ്പിച്ചതും ഒരുമിച്ചായിരുന്നു. ഏവൂർ ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തിയ ദാരുണ ദുരന്തത്തിൽ 35 പേർ കൊല്ലപ്പെട്ടു. മുരളീധരൻ നായർ ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ, സഹോദരി, സഹോദരിയുടെ അനിയൻ, അനിയന്റെ ഭാര്യ, അവരുടെ മകൻ അടക്കം കുടുംബത്തിലെ 5 പേർ മരിച്ചു. വരന്റെ അമ്മ, ജ്യേഷ്ഠൻ, അനിയൻ അടക്കം ആ കുടുംബത്തിലും പ്രിയപ്പെട്ടവർ മരണത്തിന് കീഴടങ്ങി. മുരളീധരൻ നായർ തന്റെ അനുഭവം ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. ബസ്സിൽ മുൻഭാഗത്തായിരുന്നു താൻ ഇരുന്നത്. പാളത്തിലേക്ക് കയറിയതോടെ ബസ് കേടുപാട് വന്നിട്ടെന്ന വണ്ണം നിന്നുപോയി. സ്റ്റാർട്ട് ചെയ്ത് പാളം കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ട്രെയിനിന്റെ ഹോണടി കേട്ടു. ആകെ പരിഭ്രമിച്ചു പോയ ഡ്രൈവർ പരമാവധി നോക്കിയെങ്കിലും ബസ് ചലിച്ചതേയില്ല. ബസ്സിനുള്ളിലെ ടിവിയുടെ ശബ്ദത്തിൽ യാത്രക്കാർ ഇതൊന്നും മറിഞ്ഞില്ല. ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ, യാതൊരു പഴുതും നൽകാതെ മരണം കൺമുന്നിലേക്ക് കുതിച്ചെത്തുകയാണ്. സന്തോഷം കീഴ്മേൽ മറിയുകയാണോ എന്ന തോന്നൽ പൂർത്തിയായില്ല. ട്രെയിൻ ബസ്സിനെ ഇടിച്ചു തെറിപ്പിച്ചു. കിലോമീറ്റർ ദൂരത്തേക്ക് പോലും ആളുകൾ തെറിച്ചുപോയി. പിന്നീട് രക്ഷാപ്രവർത്തനത്തിനിടെ സമീപത്തെ മരച്ചില്ലകളിലും മറ്റും തൂങ്ങിക്കിടക്കുന്ന നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഹൃദയഭേദകമായിരുന്നു. എന്തോ ഒന്ന് മുഖത്തേക്ക് ശക്തമായി പ്രഹരിച്ചതുപോലെ തോന്നി മുരളിക്ക്. അതോടെ ബോധം പോയി. 6 ദിവസം കഴിഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മുരളി കണ്ണു തുറക്കുന്നത്. ഭാര്യയടക്കമുറ്റവർ മരണപ്പെട്ടതൊന്നും അദ്ദേഹം അറിഞ്ഞതേയില്ല. കൂട്ടിരുന്നവർ പറഞ്ഞതുമില്ല. ദിവസങ്ങൾക്ക് ശേഷം തൊട്ടടുത്ത ബെഡിൽ നിന്ന് കിട്ടിയ പത്രത്താളിൽ നിന്നാണ് തന്റെ ജീവന്റെ നല്ല പാതിയും ഉറ്റവരുമൊക്കെ വേർപിരിഞ്ഞു പോയി എന്ന ദുഃഖ സത്യം മനസ്സിലാകുന്നതെന്ന് മുരളി ഇടറിയ സ്വരത്തോടെ പറയുന്നു. 1996 മെയ് 14 ആണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നഷ്ടങ്ങളും ഇവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഭാര്യ, എൻ്റെ സഹോദരൻ, സഹോദരൻ്റെ ഭാര്യ, ഒരു കുട്ടി, എൻ്റെ പെങ്ങൾ, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇത്രയും അംഗങ്ങളാണ് മരിച്ചത്. പിന്നെ ഞാൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ആ ദുരന്തം എന്ന് പറഞ്ഞാൽ ദുരന്തം പടിഞ്ഞാറുന്ന് വിവാഹം കഴിഞ്ഞതിന് ശേഷം പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് വരേണ്ട ബസ്സായിരുന്നു. TTMS എന്ന് പറഞ്ഞിട്ട് ബസ് വന്നു. ട്രാക്കിൽ കയറി, ഇടിയും കഴിഞ്ഞു. ഗേറ്റില്ല, ഗേറ്റില്ലാതെ ഉള്ള സമയമാണ്. ഒരു ട്രാക്ക് മാത്രമേ ഉള്ളായിരുന്നു. പടിഞ്ഞാറിൽ നിന്ന് നമ്മൾ ബസ് കറക്റ്റ് ട്രാക്കിൽ കയറി ട്രെയിൻ കറക്റ്റ് എത്തുകയും ചെയ്തു. ആ സമയത്ത് ഇടിയിൽ നടന്നു, ഇടിച്ച് ബസ് തെറിച്ച് ഏതാണ്ട് 100-150 മീറ്റർ ദൂരം പോയി വീണു. അതിലുണ്ടായിരുന്ന ഏതാണ്ട് 37 പേരോളം മരണമടഞ്ഞു. 4 പേർ 5 പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ രക്ഷപ്പെട്ടെങ്കിലും ശരി, അവരുടെയും
പരിതാപകരമായ ജീവിതമാണ്. ഒന്ന് പത്തിരുപത് ടീച്ചർ, ഒന്ന് രാജലക്ഷ്മി, ഒന്ന് ഞാൻ, ഒന്ന് പട്ടിക്കാട്ടർ പയ്യൻ, ഇങ്ങനെ ഇത്രയും പേരും ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ്. പുള്ളിയുടെ ഭയം എന്ന് പറഞ്ഞാൽ ഭയം എനിക്ക് യാതൊരു അറിവ് പോലുമില്ല. ഇരിക്കുന്നത് കാണണ്ടു കേട്ടു എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ വന്ന് എനിക്ക് ബോധം വരുന്നത് തന്നെ 7 ദിവസം 8 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ മരിച്ചു എന്നറിയുന്നത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു പത്രത്തിലൂടെയാണ് ഞാൻ അറിയുന്നത്. അറിഞ്ഞെങ്കിലും ഡോക്ടർമാരെ നേരത്തെ തന്നെ കൂടിയിരിക്കുന്നവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും പറയരുത് അറിയരുത്. അതിനപ്പോഴുണ്ടായ ഫീലിംഗ് പറഞ്ഞാൽ അവിടെ നിന്ന് പെട്ടെന്നൊരു ഇതുണ്ടായി. അവർ ഡോക്ടർമാരെ അവരെ ഇവരെല്ലാം വിളിച്ച് നിർത്തി കൊണ്ടുവന്നു. അങ്ങനെ അവിടെ നിന്ന് വന്ന് രക്ഷപ്പെട്ടു. ഹൃദയം നിറയെ ശൂന്യതയുമായി 58 ദിവസമാണ് മുരളി ആശുപത്രിയിൽ കിടന്നത്. ഇതിനകം തലയ്ക്കും കാലിനുമായി 9 ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. മേസ്തിരിയായിരുന്ന മുരളിക്ക് പിന്നീട് ആ ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. അപകടത്തിന്റെ വ്യാപ്തി വെച്ചു നോക്കുമ്പോൾ ലഭിച്ചത് തുച്ഛമായ നഷ്ടപരിഹാരം മാത്രമായിരുന്നു. 65-കാരനായ മുരളി കണ്ണീരുണങ്ങാത്ത ഓർമ്മകളുമായി ഇന്നും ജീവിതം തള്ളി നീക്കുന്നു. മുരളി ഇപ്പോഴും ഇടയ്ക്കൊക്കെ ലെവൽ ക്രോസിനരികെ പോയി നിൽക്കാറുണ്ട്. അപ്പോൾ ഓർമ്മയിൽ ഒരു ബസ് കടന്നു വരുന്നതിന്റെ ഇരമ്പൽ കേൾക്കും. ഉച്ചത്തിൽ മുഴങ്ങുന്ന സിനിമാ ഗാനങ്ങളുടെ അകമ്പടിയിൽ കൈകൊട്ടിച്ചിരിക്കുന്ന ബാല്യങ്ങൾ, അമ്മമാരുടെ തലയിൽ ചൂടിയ മുല്ലപ്പൂവുകളിൽ ചിലത് ചതഞ്ഞ് തൂങ്ങിയും വാടിയ നിറത്തിലും പിന്നെ ചുവപ്പ് പടർന്നു. ഒടുവിലത്തെ കാഴ്ച. ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റുകൾക്കായി ബെൽബട്ടൺ അമർത്തുക.